ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും അൽഹംദുലില്ലാഹ് ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഞങ്ങളൊരു എന്താ ഗ്രാനൈറ്റിൻ്റെ കുക്ക്വെയർ സെറ്റ് മേടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്, ഇത് ഞാൻ യൂസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ റിവ്യൂവിലേക്ക് കടക്കാം. നോർമലി ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൻ്റെ കോട്ടിംഗ് ഒക്കെ പെട്ടെന്ന് പോകുന്നത് കാരണമാണ് നമ്മൾ ഈ തവണ ഗ്രാനൈറ്റിൻ്റെ കുക്ക്വെയർ മേടിച്ചത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഡീല് വേറെ ഇപ്പോൾ ഫാലസിൻ്റെ പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ് കുക്ക്വെയർ സെറ്റാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇത് വന്നിട്ട് ഖത്തറിലെ ബെസ്റ്റ് സെല്ലിംഗ് ബ്രാൻഡാണ്. ഫാലസ് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡായിരിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത് വന്നിട്ട് 9 പീസിൻ്റെ ഒരു സെറ്റാണ്. തുർക്കി മെയ്ഡാണ്. അപ്പോൾ ഇതിൽ വരുന്നത് 18 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കാസറോളും ലിഡും, അതുപോലെ തന്നെ 22 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കാസറോൾ പ്ലസ് ലിഡ്, പിന്നെ 3 26 സെൻറ്റിമീറ്ററിൻ്റെ പാൻസും അതിൻ്റെ ലിഡ്സും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഇലക്ട്രിക് ഹാലോജൻ ഗ്ലാസ് സെറാമിക് അതുപോലെ തന്നെ ഗ്യാസ് ടോപ്പുകളിലെല്ലാം ഇത് സ്യൂട്ടബിൾ ആണ്. അതുപോലെ ഈവനായിട്ട് ഹീറ്റ് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീൽ യുട്ടൻസിൽസും സ്കോച്ചൊന്നും യൂസ് ചെയ്യരുത്, അത് കോട്ടിങ് ഡാമേജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. PFOA സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഖത്തറിലെ ബെസ്റ്റ് സെല്ലിംഗ് ബ്രാൻഡാണ്. അപ്പോൾ ഇത് വന്നിട്ട് 6 കോട്ടിങ് വന്നിട്ടുണ്ട്. ഓരോ കോട്ടിങ്ങിൻ്റെ നെയിംസ് ഒക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്, അതായത് ഇൻഡക്ഷൻ ബേസ് ആണ്, ഗ്യാസിൽ വർക്ക് ചെയ്യും, സെറാമിക് കുക്ക് ടോപ്പിൽ വർക്ക് ചെയ്യും, അതുപോലെ തന്നെ ഹാലജൻ കുക്ക് ടോപ്പിലും വർക്ക് ചെയ്യും. പിന്നെ ഫ്രീസർ സേഫ് ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, എനർജി സേഫ്, ഡിഷ് വാഷർ സേഫ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കളർ ഷെയ്ഡ്സിലാണ് ഈ കുക്ക്വെയർ വന്നിട്ടുള്ളത്. ക്രീം, സിൽവർ ആൻഡ് പിങ്ക്, ഈ 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അല്ല, എൻ്റെ കുക്ക്വെയർ ക്രീം കളറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ നോർമലി നോൺ സ്റ്റിക്കിൻ്റെ കുക്ക്വെയർ സെറ്റായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ കോട്ടിംഗ് എല്ലാം പെട്ടെന്ന് പോകുന്നത് കാരണമാണ് ഞാൻ ഈ തവണ ഒന്ന് ഗ്രാനൈറ്റിൻ്റെ കുക്ക്വെയർ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് മേടിച്ചത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല എന്താ ക്വാളിറ്റിയുള്ള ബ്രാൻഡ് നോക്കി തന്നെയാണ് എടുത്തത്. കാരണം നമ്മളെപ്പോഴും റഫ് യൂസ് ചെയ്ത് നമുക്കെപ്പോഴും പാത്രം ഭയങ്കര സേഫായിട്ടൊന്നും നോക്കിക്കൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണെങ്കിൽ കുറച്ച് നാളും കൂടെയും ലാസ്റ്റ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല ബ്രാൻഡ് നോക്കി തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് വന്നിട്ട് 26 സെൻറ്റിമീറ്ററിൻ്റെ ഒരു തവയാണ്, ഒരു ഫ്രൈയിങ് പാനാണ്. അപ്പോൾ 26 സെൻറ്റിമീറ്ററാണ് കേട്ടോ അതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വന്നിട്ട് 26 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഫ്രൈയിങ് പാനാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പാനാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാനാണ്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ ബേസാണ്. ഇപ്പോൾ വരുന്ന നോർമലി എല്ലാ പാത്രങ്ങളും ഇൻഡക്ഷൻ ബേസ് ആയിരിക്കും. നല്ല വെയിറ്റും ഉണ്ട്, അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു പാത്രമാണ്. പിന്നെ അതിൻ്റെ ഹാൻഡിൽ വന്നിട്ട് സ്റ്റീലാണ്. നോർമലി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പോലെ അല്ല പാനിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നോർമലി സാധാ സ്ക്രൂ വെച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിൽ തന്നെയാണ്. ഞാനപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാൻഡിലേക്ക് ചൂട് വരും എന്നുള്ള പ്രശ്നമൊന്നുമില്ല, ഹാൻഡിലേക്ക് ചൂടൊന്നും വരത്തില്ല കേട്ടോ. പിന്നെ അടുത്തത് 18 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കാസറോളാണ്, ഒരു ചെറിയ ഒരു കാസറോളാണിത്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് വന്നിട്ട് 18 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കാസറോളാണ് വിത്ത് ലിഡാണ്, അതിൻ്റെ ലിഡും ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സാധാരണ എല്ലാ കുക്ക്വെയർ സെറ്റുകളിലും വരുന്നത് പോലെ തന്നെ ഗ്ലാസിൻ്റെ ഒരു ലിഡാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിലുണ്ട്. പക്ഷേ ഇതിനൊരു മെറ്റാലിക് കവറിങ് ഇല്ല. നോർമലി നമുക്കൊരു മെറ്റാലിക് കവറിങ് ഉണ്ടാവും ഇതിൻ്റെ സൈഡ്സിലായിട്ട്, അത് വന്ന് ഇതിലില്ല. അപ്പം നമുക്ക് പാൻ നോക്കാം. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന കാസറോള്. ഇത് 18 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഡയമെൻഷൻ വന്നിട്ട്. അത് നല്ല അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാത്രമാണ്, നല്ല നമ്മുടെ ഉരുളിയുടെ ഒക്കെ ഒരു ഷേപ്പാണ് കേട്ടോ. അപ്പോൾ നല്ല കാണാൻ നല്ല രസമുണ്ട്.
ഇതിൽ വന്നിട്ട് നമുക്ക് കായ്പോള ചട്ടിപ്പത്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലൊരു പാനാണ് നല്ല ചൂട് കട്ടിയുള്ള നല്ല പാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടി പിടിക്കുന്നുള്ള പ്രശ്നമൊന്നുമില്ല നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അവരുടെ ബ്രാൻഡ് നെയിം ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അടി പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായാലും ഇതിൻ്റെ ഹാൻഡിലാണെങ്കിലും വന്നിട്ട് പാത്രത്തിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഹാൻഡിൽ വന്നിട്ടുള്ളത് അതും സ്റ്റീലിൻ്റെ ഹാൻഡിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഹീറ്റ് അതിലേക്ക് അടിക്കില്ല അതുപോലെ തന്നെ ചൂടടിക്കുന്നുള്ള പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതാണ് 18 സെൻറ്റിമീറ്ററിൻ്റെ കാസറോള് അപ്പോൾ അടുത്തത് വന്നിട്ട് 22 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കാസറോളാണ് അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മോക്ക് ഇങ്ങനെ അൺബോക്സ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോക്കെന്നല്ല എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ പുള്ളിക്കാരി നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നതാണിത് അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ ഇത് വന്നിട്ട് 22 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കാസറോളും അതിൻ്റെ ലിഡുമാണ് സെയിം ഡിസൈൻ തന്നെ മറ്റതിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് ഗ്ലാസിൻ്റെ ലിഡാണ് സൈഡിൽ സ്റ്റീൽ കോട്ടിംഗ് ഇല്ല അതുപോലെ തന്നെ ഹാൻഡിൽ സ്റ്റീലാണ് പിന്നെ ഇത് ഡയമെൻഷൻ വന്നിട്ട് 22 സെൻറ്റിമീറ്ററാണ് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കാസറോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കാസറോൾ അത്യാവശ്യം നല്ല സൈസുള്ള കാസറോൾ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും കറിയൊക്കെ വെക്കാനൊക്കെ ആയിട്ട് നല്ല ഒരു കാസറോളാണ് ചിക്കൻ കറി അങ്ങനത്തെ കറികളൊക്കെ വെക്കാനായിട്ട് നല്ല ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പാത്രമാണ് ഈ ഗ്രാനൈറ്റ് കുക്ക്വെയറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇതിൽ വരുന്ന എല്ലാ പാത്രങ്ങൾക്കും നല്ല വെയിറ്റ് ഉണ്ടാവും അതിൻ്റെ അടി നല്ല കട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അടി പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ കുറച്ചും കൂടെയും ഡ്യൂറബിൾ ആയിരിക്കും കുറച്ച് നാൾ അധികം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ സെറാമിക്കിനെ അപേക്ഷിച്ചിട്ട് ഗ്രാനൈറ്റിൽ വരുന്നൊരു സ്പെഷ്യാലിറ്റിയാണത് സെറാമിക്കും നോൺ സ്റ്റിക്കും ആകുമ്പോൾ പാത്രത്തിൻ്റെ വെയിറ്റ് കുറവായിരിക്കും പക്ഷെ ഗ്രാനൈറ്റ് പാത്രങ്ങൾക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ അടുത്തത് വന്നിട്ട് 26 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കാസറോളാണ് ഇതിൽ ബോക്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് 24 എന്നാണ് പക്ഷേ ഔട്ടർ ബോക്സിലും അതുപോലെ തന്നെ പാത്രത്തിലും എഴുതിയിരിക്കുന്നത് 26 സെൻറ്റിമീറ്റർ എന്ന് തന്നെയാണ് അപ്പോൾ അത് 26 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും അതിൻ്റെ ഡയമെൻഷൻ അപ്പോൾ ഇതും മറ്റതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ലിഡാണ് വിത്ത് ഹാൻഡിൽ സ്റ്റീലാണ് സെയിം ഡിസൈൻ തന്നെയാണ് അതുകൊണ്ട് ഈ ലിഡിൽ അതിൻ്റെ സൈസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് 26 സെൻറ്റിമീറ്റർ എന്നാണ് അപ്പോൾ 26 സെൻറ്റിമീറ്ററിൻ്റെ കാസറോളാണിത് ഇത് നമ്മുടെ ഒരു ബിരിയാണി പോട്ടൊക്കെ പോലെ ഉള്ള ഒരു പാനാണ് 1.5 കിലോ റൈസൊക്കെ ഈസി ആയിട്ട് ഇതിൽ കൊള്ളും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാനായിട്ട് നല്ലൊരു പാനാണ് ഇതിൻ്റെ ഹാൻഡിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒട്ടും ചൂടടിക്കില്ലാത്തൊരു രീതിയിലാണ് ഹാൻഡിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം പാത്രത്തിൽ നിന്നും നല്ല വിത്തിട്ടിട്ടാണ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൂട് അധികം അടിക്കില്ല അപ്പോൾ നമുക്കിത് ബിരിയാണിയൊക്കെ ദം ചെയ്യാനൊക്കെ ആയിട്ട് നല്ല പാത്രമാണ് നല്ല സീൽ ചെയ്ത് ലിഡ് ക്ലോസ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രം കൂടി പൊട്ടിക്കാനുണ്ട് ഇത് വന്നിട്ട് 28 സെൻറ്റിമീറ്ററിൻ്റെ തന്നെ ഒരു കാസറോളാണ് ഒരു ഷാലോ കാസറോളാണ് അപ്പം നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഇതാണ് ഇതിൻ്റെ ലിഡ് ഇതാണ് 28 സെൻറ്റിമീറ്ററിൻ്റെ ഷാലോ കാസറോള് ഇതിൻ്റെ ലിഡാണിത് അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ സെപ്പറേറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് ബോക്സിങ്ങിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാവാം ഹാൻഡിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഫിക്സ് ചെയ്യണം അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കാസറോൾ ഒന്ന് കാണാം അപ്പോൾ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാസറോളാണ് ഇത് ഒരു ചെറിയൊരു നല്ല വീതിയുള്ള എന്നാൽ ചെറിയൊരു കാസറോളാണ് നമുക്ക് പിസയൊക്കെ പാനിൽ ചെയ്യാനായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാസറോളാണ് കേട്ടോ നല്ല രസമുള്ള ഒരു കാസറോളാണ് നല്ല പെർഫെക്റ്റ് പാൻ പിസയൊക്കെ റെഡിയാക്കാനായിട്ടുള്ള ഒരു നല്ലൊരു പാനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ പീസ് 28 സെൻറ്റിമീറ്ററിൻ്റെ ഷാലോ കാസറോൾ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫാലസിൻ്റെ ഗ്രാനൈറ്റ് കുക്ക്വെയർ സെറ്റിൽ വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റാണ് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പോരാത്തതിന് സ്റ്റീലിൻ്റെ ഹാൻഡിൽസുമാണ് അപ്പോൾ ടോട്ടൽ വന്നിട്ട് 9 പീസസ് ആണ് ഇത് 26 സെൻറ്റിമീറ്ററിൻ്റെ ഫ്രൈ പാൻ ഇത് 18 സെൻറ്റിമീറ്ററിൻ്റെ കാസറോൾ പ്ലസ് ലിഡ് അതുപോലെ തന്നെ ഇത് 22 സെൻറ്റിമീറ്ററിൻ്റെ കാസറോൾ ലിഡ് പിന്നെ ഇത് 26 സെൻറ്റിമീറ്ററിൻ്റെ കാസറോളും അതിൻ്റെ ലിഡും
ഇത് 26 സെന്റിമീറ്ററിന്റെ തന്നെ കാസറോളും അതിനെ ലിഡും അങ്ങനെ ടോട്ടൽ 9 പീസസ് ആണ് ഈ സെറ്റിൽ വരുന്നത് ലിഡോട് കൂടിയാണ് 9 പീസസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഇത് യൂസ് ചെയ്തു കഴിഞ്ഞ 1 വീക്ക് കഴിഞ്ഞായിരിക്കും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്ന് അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് അതിന്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ പാൻ 28 സെന്റിമീറ്ററിന്റെ ഫ്രൈ പാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഫ്രൈയിങ് പാനിലേക്ക് ഒട്ടും ഓയിൽ ഒന്നും ഒഴിക്കാണ്ട് ഒരു ബുൾസൈ ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഒട്ടും തന്നെ ഓയിൽ ഒഴിച്ചിട്ടില്ല നിങ്ങൾക്ക് കാണാം തീരെ ഓയിൽ ഒഴിച്ചിട്ടില്ല ഞാനപ്പോൾ അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ബുൾസൈ ഉണ്ടാക്കി നോക്കാം അത് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പാൻ നല്ല ചൂടായി എന്ന് വിചാരിച്ചിട്ട് ഒഴിച്ചാണ് പക്ഷേ പാൻ അധികം ചൂടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ബുൾസ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിനി ഇത് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് നമുക്കത് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒട്ടും ഓയിൽ ഒഴിക്കാണ്ടാണ് ഞാൻ ബുൾസൈ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല അടി പിടിച്ചിട്ടൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് അത് ക്ലീൻ ആക്കാനും പറ്റുന്നുണ്ട് ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ 1 വീക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇതുവരെ കുഴപ്പമൊന്നും ഫീൽ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ ഹാൻഡിലേക്കൊന്നും തീരെ ചൂടടിക്കുന്നില്ല അപ്പോൾ ചൂട് കട്ടിയുള്ളത് കൊണ്ട് തന്നെ അടി പിടിക്കുന്ന പ്രശ്നമില്ല അപ്പോൾ എനിക്ക് നോൺ സ്റ്റിക് പാനുകളിലും ഇഷ്ടപ്പെട്ടത് ഗ്രാനൈറ്റിൻ്റെ കുക്ക്വെയറാണ് പിന്നെ ഈ ഒരു സെറ്റിന് ഇവിടെ 299 ഖത്തർ റിയാൽസ് ആണ് അതായത് നാട്ടിലെ ഏകദേശം ഒരു 5500 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ വർത്താണ് നമ്മൾ ഒന്ന് കുറച്ച് കാശ് ആദ്യമേ മുടക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂറബിൾ ആണ് കുറച്ചധികം നാളെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു കുക്ക്വെയർ നിങ്ങളെ പരിചയപ്പെടുത്തിയേ ഉള്ളൂ ഈ വീഡിയോയിലൂടെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്